നമസ്കാരം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചെയ്യൂ കൂടുതൽക്കുംവിൽ സർവീസിലേക്ക് വന്ന ആദ്യ പോസ്റ്റിംഗായി തന്നെ തലശ്ശേരി സബ് കളക്ടറായ യുവ ഐ എസ് ഓഫീസർക്ക് അന്നത്തെ വളരെ സീനിയറായ ഒരു വ്യക്തിയിൽ നിന്നൊരു എത്തി അന്യായമായ ഒരു കാര്യത്തിനായി തന്റെ പദവി ഉപയോഗിക്കുവാനുള്ള ആ നിർദ്ദേശത്തെ കടുത്ത ഭാഷയിൽ തന്നെ തള്ളിക്കളഞ്ഞ വേളയിൽ എതിർകക്ഷി ഭീഷണിയുടെ സ്വരമുയർത്തി അങ്ങനെയാണ് സാറിന്റെ തീരുമാനമെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഉടനെ പ്രതീക്ഷിച്ചോ എന്ന് അന്നത്തെ വെല്ലുവിളി വെല്ലുവിളിയോർത്ത് ഇന്നാ കളക്ടർ പറയുന്നുണ്ട് സിവിൽ സർവീസ് കേഡർ സെലക്ഷൻ ഓർഡറിൽ മൂന്നാമത്തെ ഓപ്ഷനായി ജമ്മുകശ്മീർ തെരഞ്ഞെടുത്ത എന്നോടാണല്ലോ ഒരു സ്ഥലമാറ്റ മാറ്റ ഭീഷണി ഇതോർത്ത് സത്യത്തിൽ ഞാനെന്ന് ചിരിച്ചുപോയി എന്ന് അത് സത്യമാവണം യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഓരോ സ്ഥലങ്ങളെ അവയുടെ സാംസ്കാരിക സാമൂഹ്യ ഇടപെടലുകളെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു നാടിന്റെ സ്വന്തമായി തീർന്ന കളക്ടർ പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹം സ്ഥലം മാറി പോകുന്ന വേളയിൽ ഇത് നമ്മൾ കണ്ടതാണല്ലോ അതെ സാധാരണയിൽ സാധാരണക്കാരായ ഉപ്പയുടെയും ഉമ്മയുടെയും എട്ട് മക്കളിൽ ഒരാൾ സിവിൽ സർവീസ് എഴുതി കയറാൻ സാധിക്കുന്ന ജീൻ തനിക്കുമുണ്ടാകുമെന്ന് വിശ്വാസം പകർന്ന കുടുംബത്തിലെ ആദ്യ യേസുകാരനായ ഏട്ടൻ ഡോക്ടർ ഭാത്തിമയുടെ സ്വന്തം പ്രണയം ഒരു നാടിന്റെ മനസ്സു തൊട്ട ഓഫീസർ ഇന്ന് അദ്ദേഹം കോവിഡ് ബാധിതനാണെന്ന് വാർത്തകൾ വരുന്നു അപ്പോഴും പത്തനംതിട്ട അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടാവും ഉറപ്പ് യു ഐ എസ് ഓഫീസർ പി ബി നൂഹിൻ്റെ കഥ ഒട്ടന്ന് പ്രചോദിപ്പിക്കുന്നതാണെന്നതിൽ സംശയമില്ല പെരുമ്പാവൂരുകാരായ മീരാവമ്മയുടെയും ബാവയുടെയും എട്ട് മക്കളിലെ ഏഴാമനാണ് നൂഹുബാവ നാട്ടിലുപ്പയ്ക്കൊരു ചെറിയ കടയുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞ സാധാരണ കുടുംബം പക്ഷേ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു നിർബന്ധമുണ്ടായിരുന്നു നന്നായി പഠിക്കണം അതിലുഴപ്പ് വേണ്ട അങ്ങനെ നാട്ടിലെ സാധാരണ സർക്കാർ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചു ശേഷം ജെ കേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് ടു പാസ്സായി ആ സ്കൂൾ കാലത്തെപ്പറ്റി ന്യൂഹ് തന്നെ ഓർത്തു പറയുന്നത് ക്ലാസ് മുടക്കാനൊന്നും ഉമ്മയും ഉപ്പയും സമ്മതിക്കുകയേയില്ല പ്ലസ് ടു വരെ പഠിച്ച പന്ത്രണ്ട് വർഷത്തിനിടയിൽ ആകെ രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഞാൻ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുമ്പോഴും പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്ത് ഗ്രാൻഡ് ഫാദർ മരിക്കുമ്പോഴും ഒരു സ്കൂൾ കാലത്തിനിടയിൽ ഒരു കളക്ടർ സ്കൂളിൽ വന്നിരുന്നു അദ്ദേഹത്തെ കണ്ടതാണ് ആദ്യ സിവിൽ സർവീസ് ഓർമ്മ ആഹാ കൊള്ളാമല്ലോ സംഗതി നല്ല വില കിട്ടും നല്ല ബഹുമാനവും കിട്ടും ഇതൊക്കെ അദ്ദേഹം ഒന്ന് ഓർത്തെങ്കിലും നൂഹുപക്ഷി അന്നത്തെ മിക്ക കുട്ടികളെയും പോലെ ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ചത് എൻട്രൻസ് എഴുതിയെങ്കിലും എം ബി ബി എസിന് സീറ്റ് കിട്ടിയില്ല കിട്ടിയതാകട്ടെ അഗ്രികൾച്ചറും അങ്ങനെ ഒരിറ്റു നിരാശയോടെ തൻ സ്വപ്നം കാണാത്തൊരു മേഖല അദ്ദേഹം പഠിച്ചു തുടങ്ങി ആ കോളേജ് കാലത്തിന്റെ തുടക്കത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ആദ്യ വർഷം തന്നെ നൂഹിന്റെ ജീവിതത്തിൽ പ്രചോദിപ്പിക്കുന്ന ഒരു വഴിത്തിരിവായ ആ വാർത്തയെത്തി തന്റെ സഹോദരൻ പി ബി സലീമിനായി എ എസ് കിട്ടിയിരിക്കുന്നു ചേട്ടൻ്റെ അത്ര മികച്ച വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല താനെങ്കിലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ജീൻ തന്റെ ഉള്ളിലും കാണാതിരിക്കുമോ ആ ചോദ്യത്തിന് കാണുമായിരിക്കുമെന്ന ഉത്തരത്തിലേക്ക് തന്നെ നോഹെത്തി സിവിൽ സർവീസ് എന്നത് തൻ്റെ പ്ലാൻ എ ആക്കി മാറ്റി അഗ്രികൾച്ചർ പഠിച്ചൊരു ശാസ്ത്രജ്ഞനാകുക എന്നത് പ്ലാൻ ബിയും അങ്ങനെ അഗ്രികൾച്ചർ പഠനത്തിന് ശേഷം പി ജി എൻട്രൻസ് എഴുതി ബാംഗ്ലൂരിലേക്ക് അത് സിവിൽ സർവീസ് പഠനം കൂടി ഉദ്ദേശിച്ചായിരുന്നു ശേഷം പി എച്ച് ഡിക്ക് ആയി ഡൽഹിക്ക് സിവിൽ സർവീസ് ഇല്ലെങ്കിൽ ജനറ്റിക്സ് മെയിനെടുത്ത് ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു ഡൽഹിയിലെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കാലം ജ്യോഗ്രഫി ആയിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ സബ്ജക്ട് തീവ്രമായ ഈ പഠനകാലത്താണ് ഒരുപാട് അഭിമാനമായി ലക്ഷ്യത്തിലേക്കുള്ള ഇടമായി തന്നെ ചേട്ടൻ സലീം കോഴിക്കോട് കളക്ടറായി എത്തുന്നതും മറ്റും അത് ജീവിത ലക്ഷ്യത്തിനാക്കം കൂട്ടി അങ്ങനെ ഒരു സമർപ്പിതമായ പഠനകാലത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐ എഫ് എസ് അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന പരീക്ഷ ജയിക്കുന്നത് ഐ എ എസ് എന്നതിൻ്റെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയായാണ് അദ്ദേഹം അതിനെ കണ്ടത് ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനിങ്ങിലായിരിക്കുമ്പോഴാണ് വട്ടം കൂടി സിവിൽ സർവീസ് എഴുതുന്നത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തി മൂന്നാം റാങ്കോടെ ഐ എസിലെത്തി ചേട്ടന ഐ എസ് കിട്ടി കൃത്യം പത്തു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിവിൽ സർവീസ് കിട്ടിയ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ വിവാഹിതനായി ഒരിക്കൽ തന്റെ നടക്കാതെ പോയ മോഹത്തിന് പകരം പോലെ ഒരു എം ബി ബി എസ് ഗാരിയാണ് അദ്ദേഹത്തിന്റെ വധു ഡോക്ടർ ഫാത്തിമ എന്തായാലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നോഹ് മഞ്ഞും മലയും പ്രകൃതിയും ഹരം ഹിമാലയത്തോടെ ഏറെ ഇഷ്ടം ഈ ഹിമാലയൻ പ്രേമം തന്നെയാണ് സിവിൽ സർവീസ് കാലത്തിനൊടുവിൽ കേഡർ തെരഞ്ഞെടുത്തപ്പോൾ ഹിമാലയൻ താഴ്വരയിലെ ജമ്മു കശ്മീർ വയ്ക്കാനും അദ്ദേഹത്തിന് പ്രചോദനമായത് ചേട്ടൻ വെസ്റ്റ് ബംഗാൾ കേഡറായിരുന്നു അതിനാൽ തന്നെ മറ്റൊരു മകൻ കേരളത്തിൽ വേണമെന്ന വീട്ടുകാരുടെ ആഗ്രഹം മാനിച്ചാണ് ഒന്നും രണ്ടും സ്ഥാനം കേരളത്തിനും തമിഴ്നാട്ടിനും തന്നെ നൽകിയത് അതിനാൽ തന്നെ സർവീസിൻ്റെ ആദ്യകാലങ്ങളിൽ കിട്ടിയ ട്രാൻസ്ഫർ പേടിപ്പിക്കലുകളോട് നൂഹ് സന്തോഷപൂർവ്വം പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ മൂന്നു മാസം കൂടുമ്പോഴും എനിക്ക് ഓരോ ജില്ലകൾ തരൂ ആ നാടിനെ അറിയാൻ അവിടുത്തെ സംസ്കാരം അറിയാൻ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനൊക്കെ ഇതിലും നല്ല അവസരം മറ്റെന്തുണ്ട് അദ്ദേഹം പറയുന്നു ഇത്രയും പാഷനായി ജോലിയെ കാണുന്ന ഈ യുവാവിനെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് പത്തനംതിട്ടയിലെ കളക്ടറാകുമ്പോഴാണ് വെള്ളപ്പൊക്ക കെടുതികൾ ശബരിമല സ്ത്രീപ്രവേശനം തുടങ്ങി പത്തനംതിട്ട ചരിത്ര പ്രതിസന്ധിയെ അതിജീവിച്ച സമയത്ത് ഒപ്പം നിന്നൊരു കളക്ടർ ഒരു ജനതയ്ക്കൊപ്പം കൂട്ടുനിന്ന അദ്ദേഹത്തിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടതേറെയാണ് നാട്ടിലെ മുത്തശ്ശി മകനെ എന്ന് വിളിച്ച് ആശ്ലേഷിക്കുമ്പോൾ സ്നേഹസമ്പന്നനായി മാറിയൊരു സാധാരണക്കാരൻ റിലീഫ് ക്യാമ്പിൽ വെച്ച് എനിക്ക് പഠിക്കണം സാറേ അതിന് വീട്ടിൽ കറണ്ട് വേണമെന്ന് വിതിമ്പി കൊണ്ട് പറഞ്ഞടുത്തിരുന്ന കുഞ്ഞു പെൺകുട്ടിയോട് അടുത്ത തിങ്കളാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വരും അന്ന് മോളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുമെന്നു എന്നുറപ്പ് നൽകിയൊരു കളക്ടർ അതേസമയം നേരത്തെ വില്ലേജ് ഓഫീസ് തുറക്കാത്തതിന് ഓഫീസർക്ക് തക്കമായ താക്കീത് നൽകിയ കൺട്രോൾ റൂമായി പ്രവർത്തിച്ചിരുന്ന താലൂക്ക് ഓഫീസിലെ ഫോൺ എടുക്കാത്തതിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മദ്യസേവയിലായിരുന്ന ഉദ്യോഗസ്ഥരെ കയ്യോടെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചപ്പോഴൊക്കെ നാടും നാട്ടാരും ഇദ്ദേഹത്തെ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാകണം ഇതറിഞ്ഞു തന്നെയാണ് പി നൂഹു തന്റെ വിടവാങ്ങൽ ചടങ്ങിൽ നിറ കണ്ണുകളോടെ എഫ് ബി ലെവിൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാ സ്നേഹത്തിനും സഹായത്തിനും നന്ദി നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കളക്ടർ ചെയ്യും ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാനായില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകുക ഇനിയും നമ്മൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും വെച്ച് കാണാം പത്തനംതിട്ടക്കാർക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ടാകും ഞാൻ ഏത് പദവിയിൽ എവിടെ ഇരുന്നാലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടക്കാരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ജില്ലയിലെ ആളുകൾ ആളുകളെന്ന പരിഗണനയുണ്ടാകും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്നതിന് പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പോൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഏതൊരു പ്രതിസന്ധിയേയും നേരിടാനാകുമെന്ന് പഠിപ്പിച്ചതിന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി നിന്നതിന് എല്ലാവർക്കും നന്ദി അതെ തൻ്റെ ഉത്തരവാദിത്വം നന്നായി പേറി ആ ഗരിമ കൊണ്ട് വിടവാങ്ങലിൽ ഒരു നാടിനെ കണ്ണീരണിയിപ്പിച്ച ഈ കളക്ടർക്ക് നമുക്കും ആശംസകൾ നേരാം ഏതു പദവിയിലേക്ക് വളർന്നാലും ഈ നന്മ കാത്തു സൂക്ഷിക്കാൻ